എന്നോട് പറയാൻ പറ്റുന്ന കാര്യം എനിക്ക് പറ മാഷേ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അത് ഇന്ന് ഞാൻ അശ്വതിയോട് പണയം വയ്ക്കാൻ കുറച്ച് സ്വർണം ചോദിച്ചിരുന്നു. അവളത് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ അവള് സ്കൂളിലേക്ക് വന്ന് സ്വർണം തന്നിട്ട് പോയി. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ടാ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ? പിന്നെന്തോ ആലോചിക്കുന്നത്? അത് അവളിതുവരെ അവളുടെ സ്വർണം പണയം വയ്ക്കാനൊന്നും എടുത്തിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സംഭവം. അതെ, ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോ ഭാര്യമാര് അവർക്ക് കഴിയുന്നോട് സഹായിക്കും. അശ്വതിക്ക് സ്വർണം തന്ന ശീലമില്ലാത്തോണ്ട് അശ്വതി ആദ്യം അത് എതിർത്തു. എന്നെ ആലോചിച്ചപ്പം അശ്വതിനെ സഹായിക്കണമെന്ന് തോന്നി. അതാണ് അപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് സ്വർണം തന്നത്. അതെ, അങ്ങനെ തന്നെ അശ്വതിയും പറഞ്ഞത്. ഇനി എന്താ പ്രശ്നം? എന്തു? പക്ഷെ ആ സ്വർണം പണയം വെച്ചത് മുതല് മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധവും ടെൻഷനും എല്ലാം കൂടി ആകെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നലാ. അത് അശോകനും ആദ്യമായിട്ടില്ലേ അശ്വതിയുടെ സ്വർണം എടുക്കുന്നത്? അതിൻ്റെയാ. അതെ, അത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒന്ന് നന്നായി സ്നേഹിച്ചു കഴിയുമ്പോഴേ അതെല്ലാം മാറും. അശോക, എനിക്കിപ്പോ അവളോട് പഴയതുപോലെ സ്നേഹമൊന്നും ഇല്ലെന്നാ അശ്വതി പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ അത് അശോകന്റെ മാത്രം തെറ്റാകട്ടോ. അതെ, ഒരിക്കലും ഭാര്യമാര് നമുക്കവരുടെ സ്നേഹമില്ലെന്ന് പറയാൻ അവസരം കൊടുക്കുകയേ ചെയ്യരുത്. അശോക ചുമ്മാ സ്നേഹിച്ച് തള്ളിയേക്കണം. അക്കാര്യത്തിൽ ഒരു കുറവും എടുത്തേ. സ്നേഹത്തിന് കുറവൊന്നും ഇല്ല ഗൗതമ, പക്ഷേ ഓരോരുത്തരും അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? എന്റെ രീതികൾ അവക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. അതെ, അത് നമ്മുടെ കാര്യമായിട്ട് പ്രകടിപ്പിക്കാതെ ഉള്ളി വെച്ച് പിശിക്കുന്നുണ്ടാ. കുറെ പേര് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ നമുക്കൊരു മടി വരത്തില്ലേ? ഒരുമാതിരി ഇൻഹിബിഷൻ. അതാണ് അശോകനെ പോലുള്ള ഒരു പ്രശ്നം. അങ്ങനെ പറയാം. ഈ ദേവന്മാരെ അസുരന്മാരൊക്കെ ഇത് ഉപയോഗിക്കുന്നേ. വെറുതെ ആകാംക്ഷ കൂട്ടാതെ മരുന്ന് എന്താന്ന് പറ ഗൗതമ. അത് എവിടെ കിട്ടുമെന്ന് പറ? അത് കിട്ടുന്ന സ്ഥലമാണ് B J R ബാർ.